സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം വന്നത്. വാഹനത്തിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീധരൻ ചേർന്ന് വിശദാംശങ്ങളുമായി. ശ്രീധരൻ, സുരേഷ് ഗോപി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകുന്നു. പുറത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തകരും ആൾക്കൂട്ടവും. എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്? മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ ഈ മാസം 18 മുന്നേ ഹാജരാകാനാണ് സുരേഷ് ഗോപിക്ക് നോട്ടീസ് ഉണ്ടായത്. ഇന്ന് ഹാജരാകുമെന്നാണ് അറിയിച്ചത്. ഒപ്പം തന്നെ അവിടെ നടക്കാവ് ഇംഗ്ലീഷ് സ്കൂളിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പദയാത്രയായി പോലീസ് സമീപമാണ് സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെ അഭിവാദ്യം ചെയ്ത് സ്റ്റേഷനിലേക്ക് ഗോപി ചോദ്യം ചെയ്യലായി പ്രവേശിക്കുക. അദ്ദേഹത്തിന്റെ കാറിൽ തന്നെയാണ് നേരത്തെ പദയാത്രയിൽ പങ്കെടുക്കുന്ന നേതാക്കൾ മാത്രമായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പദയാത്ര മായി എത്തിയത്. ഈ പദയാത്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് അല്പസമയം മുമ്പ് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ സ്റ്റേഷൻ ചുറ്റും കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അല്പസമയം മുമ്പാണ് സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം സ്റ്റേഷന് ചുറ്റും. ഒപ്പം തന്നെ പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ പ്ലക്കാർഡ് പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ഇതൊരു രാഷ്ട്രീയ നീക്കമായി ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടാകുന്നത്. ശ്രീധരൻ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, നേതാക്കൾ ഉൾപ്പെടെയുണ്ട് അവിടെ തന്നെ. ഒപ്പം സുരേഷ് ഗോപി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറിയോ? നൌഫൽ, സുരേഷ് ഗോപി ഇപ്പോൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിയിട്ടില്ല. വലിയ രീതിയിൽ പ്രവർത്തകർ പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. സ്റ്റേഷന്റെ വളപ്പിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പുറത്ത് കൂടി നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം മാത്രമേ സുരേഷ് ഗോപി അകത്തേക്ക് കയറുന്നുള്ളൂ. പോലീസ് ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. നേതാക്കളുണ്ട്. നേരത്തെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയായി തന്നെയാണ് ബി ജെ പിയും ഒപ്പം സുരേഷ് ഗോപി കാണുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും വലിയൊരു പദയാത്ര ഇംഗ്ലീഷ് പള്ളി മുതൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ വരെ ഒരു വലിയൊരു പ്രകടനം, ഒരുപാട് ആളുകൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം, സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം തുടങ്ങി ബി ജെ പി നേതാക്കളുണ്ട്. പ്രവർത്തകരുടെ നീണ്ട നിരയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. ഇവരെ അഭിവാദ്യം ചെയ്ത് അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി സ്റ്റേഷനിലേക്ക് എത്തും. ഈ നേരത്തെ പറഞ്ഞപോലെ ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക. സുരേഷ് ഗോപി പലയിടങ്ങളിൽ പല വേദികളിൽ ഇതിന് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് കിട്ടാനുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യാവലി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ടൗൺ എ സി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി അഭിഭാഷകരും, അതായത് സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ അഭിഭാഷകരുടെ ഉൾപ്പെടെ സേവനം ആവശ്യമുണ്ട്. സ്വാഭാവികമായും മൂന്ന് അഭിഭാഷകർ ഇപ്പോൾ സുരേഷ് ഗോപിക്കായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ അവിടെ വാഹനത്തിനകത്താണ് സുരേഷ് ഗോപി ഉള്ളത്. എന്തുകൊണ്ടാണ് സ്റ്റേഷനകത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളത്? അദ്ദേഹം പ്രവർത്തകരോട് അഭിവാദ്യം ചെയ്യണമെന്ന ആവശ്യം പോലീസ് അംഗീകരിക്കാത്ത സാഹചര്യമുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ്. പ്രവർത്തകർ വലിയൊരു രീതിയിൽ തന്നെ പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. അവരെ അഭിവാദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം സുരേഷ് ഗോപി നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഒരു നിയമപ്രശ്നം, പ്രത്യേകിച്ച് നമുക്ക് നടക്കാവ് പോലത്തെ ടൗണിന് നടുക്കുള്ള ഒരു സ്ഥലം അറിയാം, അവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക്, മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രവർത്തകരെ തടഞ്ഞ് ഈ പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കുണ്ട്. സ്റ്റേഷന് ചുറ്റും വലിയ രീതിയിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ ഈ വലയം ഭേദിച്ച് വേണം സുരേഷ് ഗോപിക്ക് അകത്ത് വരാൻ. അദ്ദേഹം എന്നാൽ ഈ പ്രവർത്തകരെ കൈവീശി കാണിച്ചും മാത്രമേ സ്റ്റേഷനകത്തേക്ക് കാറ് പ്രവേശിക്കുന്നുള്ളൂ. ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുമുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വാഹനത്തിന് അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തും എന്ന് പറയുന്നു. ഈ